നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്ക് എന്റെ ശരീരത്തെ എങ്ങനെ ഡീടോക്സ് ചെയ്യാൻ പറ്റും, എങ്ങനെ വിഷം ഇല്ലാണ്ടാക്കാൻ പറ്റും. നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് എന്ന് പറയുന്നത് പുകവലിക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ അതാണ് നമ്മുടെ തമ്മനയിൽ വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തെ വിഷം ഇല്ലാതാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിഷയം കൂടി നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട്. ആദ്യം പുകവലിക്കാരുടെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് പോവാം. പുകവലിക്കുമ്പോൾ ഒരുപാട് കെമിക്കൽസ് നമ്മുടെ ശരീരത്തിലേക്ക് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതിങ്ങനെ വന്ന് നമ്മുടെ ശരീരത്തിലേക്കാണ് അടിഞ്ഞുകൂടുന്നത്. അത് പുറത്തേക്ക് പോകാനായിട്ടുള്ള ഒരു പാത്വേ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ബുദ്ധിപൂർവ്വം നമ്മൾ ചിന്തിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് ഇതിന്റെ അകത്തുള്ള ഒരു പ്രധാന കെമിക്കൽ അക്യുമുലേഷൻ എന്ന് പറയുന്നത് കാഡ്മിയം എന്ന് പറയുന്ന ഒരു മെറ്റലാണ്. നമ്മൾ ഈ കാഡ്മിയം ഒക്കെ അക്യുമുലേറ്റ് ചെയ്യുമ്പോഴത്തേനുള്ള പ്രശ്നം, അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി അതിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നിർമാർജനം ചെയ്യാനുള്ള വഴി നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ ഗ്രാജുവലി അത് നമ്മുടെ ലിവറിനെ അഫക്ട് ചെയ്യും, നമ്മുടെ കിഡ്നിയെ അഫക്ട് ചെയ്യും, നമ്മുടെ ബോൺസിനെ അഫക്ട് ചെയ്യും, നമ്മുടെ ബ്ലഡിനെ അഫക്ട് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു അഫക്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചുപോക്ക് ഉണ്ടാവില്ല, അത്രയ്ക്കും ക്രോണിക് ആയിട്ടുള്ള ഒരു ഇല്ലനസിലേക്കായിരിക്കും നമ്മൾ പോവുക. അപ്പോൾ അതിന് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറയുന്നത് നല്ല സൾഫർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ശരീരത്തിലെ പുകവലിക്കുന്ന ശ്വാസകോശത്തെ ടാർഗറ്റ് ചെയ്ത് നമ്മൾ കഴുകിയെടുക്കുന്ന ഒരു രീതിയല്ല ഞാൻ പറയുന്നത്. അങ്ങനത്തെ ഒരു ഡീടോക്സിഫിക്കേഷൻ സംഭവം ഈ ലോകത്തിലേ ഇല്ല. കാരണം നമ്മുടെ സിസ്റ്റം, ഈ ബോഡി, ഈ ശരീരം ആസ് എ ഹോൾ സിസ്റ്റമാണ് നമ്മൾ വിഷ നിർമാർജനം നടത്തുന്നത്. അല്ലാണ്ട് നമ്മൾ ഈ ഷർട്ടിന്റെ കോളറിന്റെ അവിടെ ഉണ്ടാകുന്ന ചെളി കഴുകുന്നത് പോലെ നമുക്ക് കിഡ്നി എടുത്തിട്ടും നമ്മുടെ ലങ്സ് എടുത്തിട്ടും ലിവർ എടുത്തിട്ടും തലച്ചോറ് എടുത്തൊന്നും ഡീടോക്സ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ശുദ്ധമായിട്ടുള്ള കച്ചവട രീതികൾ മാത്രമാണ്. അങ്ങനത്തെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ പോയി പെട്ടേക്കല്ലോ കേട്ടോ. നമുക്കിതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ധാരാളം സൾഫർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. സൾഫർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്താണ്? സവാള, ബ്രോക്കോളി, അതേപോലെ തന്നെ ഗാർലിക്, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ധാരാളം കഴിക്കുക. മുട്ട, ഇതൊക്കെ കഴിക്കുമ്പോഴത്തേനും നമ്മുടെ ശരീരത്തിൽ ഗ്ലൂട്ടതയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ഉണ്ട്. അതിന്റെ ഉൽപ്പാദനം കൃത്യമായിട്ട് നടക്കും. ഈ എലിമിനേഷൻ പ്രോസസ് ഈസി ആയിട്ട് നടക്കുകയും ചെയ്യും. നമ്മൾ ഈ പറയുന്ന കാഡ്മിയം മാത്രമല്ല, വീട്ടിലൊരാൾ സിഗരറ്റ് വലിക്കുമ്പോൾ, ബീഡി വലിക്കുമ്പോൾ അയാൾ മാത്രമല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, ചിലപ്പോൾ കുഞ്ഞു കുട്ടികളുണ്ടാകും, വയസ്സായിട്ടുള്ള ആൾക്കാരുണ്ടാകും, ക്യാൻസർ പേഷ്യൻസ് ഉണ്ടാകും, കിഡ്നി പേഷ്യൻസ് ഉണ്ടാകും. ആ വീട്ടിലെല്ലാവരും ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുക. ഈ പുകവലി ഒന്നും നിർത്താൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണെന്ന് ഞാൻ ഐ ക്യാൻ സ്വിയർ ഇറ്റ്. കാരണം ഈ പുകവലി നിർത്തിയേക്കുന്ന ആൾക്കാരെയും ഇപ്പോൾ വെള്ളം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അതൊക്കെ ട്രൂ സ്റ്റോറിയാണ്. അത്രയും ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാൾ മദ്യപാനം നിർത്തി ഒരുപാട് പേർക്ക് എന്താ പറയാ പ്രചോദനമായിട്ടുണ്ടെങ്കിൽ അയാളുടെയൊക്കെ ജീവിതം കണ്ടാൽ മതി, ആ ചേട്ടന്റെയൊക്കെ ജീവിതം കണ്ടാൽ മതി നമുക്കിത് നിർത്താനായിട്ട്. അതിനൊരു ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, മക്കളോടും ഭാര്യയോടും ഒക്കെ സ്നേഹം, ആത്മാർത്ഥത. ആൾക്കാരൊക്കെ പറയും ഓ എനിക്ക് അവരെയൊക്കെ സ്നേഹമാണ്, അവർക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നത്. ഇത് വലിയും കുടിയൊന്ന് നിർത്തുക, അത് തന്നെ ചെയ്താൽ മതി. ഇനി രണ്ടാമതായിട്ട് ഫാലേറ്റ്. നമ്മുടെ ശരീരത്തില് ഇതേപോലെ നിത്യജീവിതത്തിൽ നമ്മുടെ ശരീരത്തിലെ അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്ന മറ്റൊരു ഘടകമാണ് ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള പാർട്ടാണ് ഈ ഫാലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന ടോയ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന വിനൈൽ ഫ്ലോറിംഗ്, ഡിഷ് വാഷസ്, സ്പ്രേ, ഡിയോഡറന്റ്, നെയിൽ പോളിഷ് എന്ന് വേണ്ട, നമ്മൾ ഡിറ്റർജന്റ്, എല്ലാത്തിലും ഇത് ഇതിന്റെ അംശം മൈക്രോസ്കോപ്പിക് ആയിട്ടുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ സൾഫർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ ഇതിനെയും ഡീടോക്സിഫ് ചെയ്യാനായിട്ട്. നമ്മുടെ ശരീരത്തിൽ ഇത് കഴിച്ചു കഴിയുമ്പോൾ വയറ്റിൽ മാത്രമല്ല, അത് നമ്മുടെ ശരീരത്തിൽ മൊത്തമാണ് ഇതിന്റെ അക്യുമുലേഷൻ സംഭവിക്കുന്നത്. അതിന് വളരെയധികം സഹായിക്കും. ഇനി അപ്പോൾ ഇത് പുകവലിക്കാരുടെ കാര്യം നമ്മൾ പറഞ്ഞിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇനി ശരീരത്തിന്റെ കാര്യം പറയുന്നത്, നമ്മുടെ ശരീരത്തിന് സ്വന്തമായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ട് ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് നമുക്ക് ചില ഹെർബ്സ് ഉപയോഗിക്കാം, മഞ്ഞൾ, ഇഞ്ചി, അതൊക്കെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത് ഡീടോക്സ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഘടകങ്ങളാണ്. പക്ഷെ നമ്മൾ പൊതുവിൽ മനസ്സിലാക്കേണ്ടത് ഈ ഡീടോക്സ് എന്ന് പറഞ്ഞൊരു വാക്ക് വളരെ ഒരു ബസ് വേർഡാണ്. എന്ന് വെച്ചാൽ കോടിക്കണക്കിന് രൂപ വന്നു ചേരുന്ന ഒരു ബിസിനസ് ലൈനാണത്. നമ്മുടെ ശരീരത്തിന് തന്നെ ഡീടോക്സിഫൈ ചെയ്യാനായിട്ടുള്ള സ്വന്തമായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ട്. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഒരു സിസ്റ്റത്തെ ഹയർ ചെയ്യേണ്ട. ഈ ഡീടോക്സ് എന്ന് പറഞ്ഞ സംഭവത്തിന് എന്താ സംഭവിക്കുന്നത്? പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന കാര്യങ്ങൾ അവരൊരു ലാക്സേറ്റീവ് എഫക്ട് കൊണ്ടുവരും, വയറ്റിന് നന്നായിട്ട് പോകാനായിട്ടുള്ള ശോധന നന്നായിട്ട് ഉണ്ടാക്കും, പിന്നെ ഒരു ഡയൂറട്ടീവ് എഫക്ട്, നമ്മുടെ മൂത്രം നന്നായിട്ട് പോകാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കും. അതേപോലെ തന്നെ കുറച്ച് ഹെർബൽ ടീസ് തരും, വൈറ്റമിൻ മിനറൽ റിച്ച് ആയിട്ടുള്ള സംഭവങ്ങൾ തരും, കുറച്ച് റിലാക്സേഷൻ ടെക്നിക്സ് തരും. ഇത് തന്നെ നമ്മുടെ വീട്ടിൽ അഡാപ്റ്റ് ചെയ്താൽ മതി. ഞാനീ പറയുന്നത് നിങ്ങളൊരു സെന്റേഴ്സിൽ പോയി ആ ഒരു ഡീടോക്സ് തെറാപ്പിയിൽ പങ്കെടുക്കേണ്ടെന്നല്ല, നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ, നോ പ്രോബ്ലം. ഞാൻ സംസാരിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്. നല്ല രീതിയിൽ ഇതിന് ചെയ്യാൻ കഴിവുള്ള നല്ല വിദഗ്ധരമാരായിട്ടുള്ള ഡോക്ടേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്, നല്ല ആയുർവേദിക് സെന്റേഴ്സ് ഒക്കെ ഉണ്ട് ഇത് ചെയ്യുന്ന. അപ്പോൾ സത്യസന്ധമായിട്ടത് ചെയ്യുന്ന അതിന് സാഹചര്യങ്ങളുള്ള ആൾക്കാർ അവിടെ പോയി ചെയ്യുക. അല്ലാത്ത ആൾക്കാർ ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിൽ നിന്നും എലിമിനേഷൻ പ്രോസസ്സ് നടക്കുന്ന സിസ്റ്റത്തെ ഒന്ന് എൻഹാൻസ് ചെയ്യുക, അതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഒന്ന്,
വെള്ളമടിക്കുന്ന ആൾക്കാര് വെള്ളമടി ഒന്ന് കുറയ്ക്കുക, പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യുക. കാരണം ഒന്ന് നമ്മുടെ ഡീടോക്സിഫിക്കാൻ സഹായിക്കുന്ന സംഭവമാണ് ലിവർ, അതിന് ഓവർലോഡ് കൊടുക്കാണ്ടിരിക്കുക. നമ്മുടെ കിഡ്നി അതിന് ഓവർലോഡ് കൊടുക്കാണ്ടിരിക്കുക. ഒന്നാമത്തെ കാര്യം നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങളെ പുറന്തള്ളാനായിട്ട് പച്ച നല്ല വെള്ളം കുടിച്ചാൽ മാത്രം മതി. മൂന്നാമതായിട്ട് കൃത്യസമയത്ത് ഉറങ്ങുക. ഉറങ്ങാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ത്രൂ ഔട്ട് ദ ഡേ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന, അതായത് അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷങ്ങളെ ചവിട്ടി പുറത്തേക്കാക്കണമെങ്കിൽ നമ്മുടെ ബ്രെയിനിന് കുറച്ച് റിലാക്സേഷൻ വേണം. അതിനെ സോർട്ട് ഔട്ട് ചെയ്യണം. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കാര്യങ്ങളെ സെഗ്രിഗേറ്റ് ചെയ്യാനുള്ള സമയമാണത്. ആ സമയത്ത് മൊബൈലും കുത്തി ഇരുന്ന് കഴിഞ്ഞാണെങ്കിൽ ഇറ്റ് വോണ്ട് വർക്ക് ഔട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൊണ്ടുണ്ടായ ഫ്രീ റാഡിക്കൽ ഡാമേജ് കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അടുത്തതായിട്ട് നല്ല ബ്രീത്തിങ് എക്സസൈസസ്, നല്ല വ്യായാമം ചെയ്യുക. നമ്മുടെ ബ്രീത്തിങ്ങും ഈ ഡീടോക്സിഫിക്കേഷന് സഹായിക്കുന്ന ഒരു പാർട്ടാണ്. ഈ ശ്വാസോച്ഛ്വാസം നന്നായിട്ട് നടക്കുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ശ്വസിക്കുന്നത് പോലും നമ്മൾ അറിയാറില്ല അല്ലെ. അപ്പോൾ നമ്മുടെ ശ്വാസകോശത്തിന്റെ എല്ലാ പാർട്സിനെയും നന്നായിട്ട് വികസിപ്പിച്ച് ഈ എലിമിനേഷൻ പ്രോസസ്സ് ഒന്നും കൂടി ഫാസ്റ്റ് ആക്കാനായിട്ട് നന്നായിട്ട് വ്യായാമം ചെയ്യുന്നത് സഹായകമാവും. അതും ഈ വ്യായാമം ചെയ്യുന്ന സമയമൊക്കെ പ്രാധാന്യമുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ നട്ടുച്ചക്കൊക്കെ പോയി ചെയ്തു കഴിഞ്ഞാൽ സിറ്റിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലാണ്ട് തന്നെ നമ്മുടെ എൻവയൺമെന്റ് കംപ്ലീറ്റ്ലി പൊല്യൂട്ടഡ് ആണ്. അപ്പോൾ ഒരു ഏർലി മോർണിംഗ് ഒക്കെ ഈ വണ്ടിയൊക്കെ പോകുന്നതിന് മുമ്പ് കുറച്ച് വ്യായാമം ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഏറ്റവും അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രീബയോട്ടിക്സ്. നമുക്ക് പ്രോബയോട്ടിക്സ് അറിയാം, അതേപോലെ തന്നെ പ്രീബയോട്ടിക്സ്, ഒരു ലിസ്റ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതും നമ്മുടെ ശരീരത്തിൽ എലിമിനേഷൻ പ്രോസസ്സിന് സഹായിക്കുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് നമ്മുടെ ശരീരത്തിൽ ടോക്സിക് ആകുന്ന ഒരു പ്രധാന സംഭവമാണ് ജങ്ക് ഫുഡ് ഉപയോഗിക്കുക. അതേപോലെ തന്നെ ഹൈ സോൾട്ട് റിച്ച് ആയിട്ടുള്ള ഫുഡ്, ടിൻ ഫുഡുകളൊക്കെ കഴിക്കുക. സോൾട്ട് റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വാട്ടർ റിറ്റൻഷൻ ഉണ്ടാവും, നീർക്കെട്ട് വരും നമ്മൾ കണ്ടിട്ടില്ലേ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കിഡ്നിക്കൊക്കെ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് നിങ്ങൾ സോൾട്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഡയറ്റ്, അത് ഇങ്ങനൊരു ഫാമിലി ഹിസ്റ്ററി ഉണ്ട് കിഡ്നി ഡിസീസും അങ്ങനെയുള്ള ഹൈപ്പർ ടെൻഷൻ ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഈ സോൾട്ട് കൺട്രോൾ ചെയ്ത് മാത്രം ഉപയോഗിക്കുക. അതിനൊക്കെ ഒരു കണക്കുണ്ട്, അത് ഞാൻ താഴെ കൊടുക്കാം. ഒരു മനുഷ്യൻ ഒരു ദിവസം ഉപയോഗിക്കേണ്ട സോൾട്ടിനൊക്കെ, അത് നമ്മൾ എന്താ പറയുക, ആരോഗ്യമുള്ളപ്പോൾ ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് കുറച്ചും കൂടി ഡിലേ ചെയ്യാൻ പറ്റും. ജങ്ക് ഫുഡ് ഒഴിവാക്കുക, കാരണം ഈ രണ്ടും നമ്മുടെ ലിവറിന് പ്രശ്നമാണ്. ജങ്ക് ഫുഡിൽ കഴിച്ചു കഴിയുമ്പോഴത്തേനും കൊഴുപ്പ് ഒന്ന് അടിഞ്ഞുകൂടും. പലപ്പോഴും ഞാൻ ഹോട്ടലിൽ ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ട്, ഈ സ്ഥിരമായിട്ട് മീൻ വറുത്തത്, ഭയങ്കര കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതോടൊപ്പം കോള, ഇതൊക്കെ കൂടി നമ്മുടെ ലിവറിൽ ഈ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കിയിട്ട് വന്നിട്ട് നമ്മുടെ സ്റ്റോർ ചെയ്യുന്ന നമ്മുടെ ലിവറിലാണ്. ലിവറിനൊക്കെ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിപ്പിളകി പോകും. അതുകൊണ്ട് നിങ്ങൾ കുറച്ചെങ്കിലും ഇതിനൊക്കെ ഒരു റിലാക്സേഷൻ കൊടുക്കണം. പറ്റുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഉപവസിക്കണം, പച്ചവെള്ളമൊക്കെ കുടിച്ച് കുറച്ച് ഉപവസിക്കുകയൊക്കെ ചെയ്യും, ഈ കൊഴുപ്പൊക്കെ ഒന്ന് ഒരുക്കി പോട്ടെ. അപ്പൊ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളെ ഒരു കാരണം വെച്ചാൽ, ഞാൻ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, അവര് ചോറ് തിന്നണമെങ്കിൽ ഇറച്ചി വറുത്താലേ പറ്റൂ. അങ്ങനെ തിന്നണമെങ്കിൽ ഒരു 10 ദിവസം ചോറ് കൊടുക്കണ്ടേ. കുറച്ച് കഴിയുമ്പോഴത്തേനും അമ്മ ഇച്ചിരി ചോറ് തരുമോന്ന് ചോദിച്ചാൽ ഈ പിള്ളേര് വരും. നമുക്ക് രണ്ട് പിള്ളേരുള്ളതല്ലേ, ഇതൊക്കെ ആരോടാ പറയണത്. നിങ്ങൾ പിള്ളേർക്കൊക്കെ കുറച്ച് സാമ്പാറും അവിയലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇറച്ചിയൊക്കെ വല്ലപ്പോഴും ഒക്കെ കൊടുത്തോ, പ്രശ്നമില്ല. സ്ഥിരമായിട്ട് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ ഇതൊന്നും ഇല്ലാണ്ട് ജീവിക്കത്തില്ല. പിള്ളേര് കട കാണുമ്പോൾ പറയാം, അതിന് പിസ്സ വേണം, അതിന് ബർഗർ വേണം, അതിന് മറ്റേതോണം മറിച്ചത് വേണം. അപ്പൊ ലുലൂലൊക്കെ ചെന്നിട്ട് ഇച്ചിരി കൊഴുക്കട്ടയൊക്കെ മേടിച്ച് കൊടുക്ക്, ഇച്ചിരി പുട്ടും പരിപ്പ് പൊടിയുടെയൊക്കെ കൊടുക്ക്. പിള്ളേരും ആ സിസ്റ്റം ഒക്കെ ഇട്ടൊന്ന് അഡാപ്റ്റ് ചെയ്യട്ടെ. അപ്പൊ നല്ല വ്യായാമം ചെയ്ത്, നല്ല മലശോധന ഉണ്ടാക്കി, നല്ല ബ്രീത്തിങ് ശരിയാക്കി, നല്ല ഉറക്കം ശരിയാക്കി, നന്നായിട്ട് വെള്ളം കുടിച്ച്, നന്നായിട്ട് ഉറങ്ങി, നല്ല ഉപ്പ് കുറച്ച്, കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കുറച്ച്, നല്ല പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും കഴിച്ച് നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കാം. നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം. അല്ലാതെ വെറുതെ ഒരുപാട് കാശ് കൊടുത്ത് ഒരുപാട് സാധനങ്ങൾ മേടിച്ച് നിങ്ങളുടെ കാശും പോകും, ഒരു പ്രയോജനം ഉണ്ടാവും. എല്ലാവർക്കും ആരോഗ്യവും ആയുസ്സും സന്തോഷവും സമാധാനവും ഒക്കെ നേരുന്നു. നമ്മുടെ രാജ്യവും നമ്മുടെ സമ്പത്തും ഒക്കെ നമ്മുടെ മക്കൾക്ക് കൈമാറി കിട്ടണമെങ്കിൽ സ്വയം നമ്മൾ നന്നാണ്, ഞാൻ നന്നാകണം, ദിനോറീസ് നന്നാണ്, എന്നാലേ എൻ്റെ മക്കൾ നന്നാകത്തുള്ളൂ. God bless you all. Take care. Bye-bye.